ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ, സ്വാഗതം. നാം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിലെ 69-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവസാന അധ്യായമായ 21-ാം അധ്യായത്തിലാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം 21-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനത് പ്രാരംഭത്തിലൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി, അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്നു പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും, നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിങ്ങില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യോഹന്നാൻ്റെ സുവിശേഷം 20-21 അധ്യായങ്ങളിലായി ഉയർത്തെഴുന്നേറ്റ ശേഷം ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട 4 പ്രത്യക്ഷതകളാണല്ലോ നാം കാണുന്നത്. അതിൽ തന്നെ 3 എണ്ണം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷതകളാണ്. 3-ാമത്തെ പ്രത്യക്ഷതയാണ് 21-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട 3-ാമത്തെ പ്രത്യക്ഷത അതാണ് 14-ാം വാക്യം അവസാനം നാം വായിച്ചത്. ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രത്യേകിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ട ശേഷവും ശിമോൻ പത്രോസിൻ്റെ നേതൃത്വത്തിൽ 7 പേരടങ്ങുന്ന ഒരു ചെറിയ കൂട്ടം ശിഷ്യന്മാർ അവരുടെ പഴയ തൊഴിലിലായ മീൻപിടുത്തത്തിലേക്ക് പോയി. ആ മീൻപിടുത്തത്തിന് പോകുവാനുണ്ടായ ചില കാരണങ്ങൾ അതിൻ്റെ പ്രാരംഭ ഭാഗത്തെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി. അവർ പോയി ക്രിസ്തുവിനെ കൂടാതെ രാത്രി മുഴുവൻ അധ്വാനിച്ചു. പക്ഷേ അവരുടെ അധ്വാനം യാതൊരു ഫലവുമില്ലാത്തതായി തീർന്നു. അവർക്ക് മീൻ കിട്ടിയില്ല, അധ്വാനം വ്യർത്ഥമായിപ്പോയി എന്നുള്ളത് ആ വേദഭാഗത്ത് നാം കാണുകയുണ്ടായി. അവരുടെ പരാജയം അവരെ അന്വേഷിച്ച് കരയിൽ വന്ന് നിൽക്കുന്ന യേശുവിനെ മനസ്സിലാക്കുവാൻ പോലും കഴിയാത്ത വിധം പിന്മാറ്റ അവസ്ഥയിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. എന്നാൽ 5-ാം വാക്യം തുടങ്ങുന്നത് കുഞ്ഞുങ്ങളെ എന്നുള്ള വിളിയോടുകൂടിയാണ്. ഈ ശിഷ്യന്മാരെ നാം ഒന്ന് നോക്കിയാൽ ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്തെ തൻ്റെ മാനുഷിക പ്രായം വെച്ച് നോക്കിയാൽ സമപ്രായക്കാരാണ്. അവരെയാണ് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത്. ആ വിളിയിൽ തന്നെ സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. കുഞ്ഞുങ്ങളെ എന്ന് വളരെ സ്നേഹത്തോടെ അവരെ വിളിക്കുന്നു എന്ന് മാത്രമല്ല, വിളിച്ച് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഈ ചോദ്യം അവരുടെ കുറവ് ഓർമ്മിപ്പിക്കുകയാണ്. അവരത് സമ്മതിക്കണം. അവരത് സമ്മതിച്ചതായിട്ട് നമ്മോട് കാണുന്നു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവരുടെ പരാജയം കർത്താവിൻ്റെ മുൻപാകെ തുറന്ന് സമ്മതിച്ചു. അവിടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കുറവുകളും പോരായ്മകളും സ്നേഹത്തോടെ നമ്മെ സമീപിക്കുന്ന സ്നേഹസമ്പന്നനായ കർത്താവിൻ്റെ മുൻപാകെ നാം തുറന്നു സമ്മതിച്ചാൽ കർത്താവ് അത് ക്ഷമിക്കും, പിന്നീട് നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകാൽ ഈ വേദഭാഗത്തിലൂടെ കർത്താവ് അവരോട് പറയുന്നു, പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കർത്താവ് ഒന്ന് ശ്രമിച്ച് നോക്ക്, രാത്രി മുഴുവൻ അധ്വാനിച്ചതല്ലേ, ഇനി ഒന്നോടൊന്ന് ശ്രമിച്ച് നോക്ക് എന്ന് പറയുകയല്ല, ഉറപ്പോടെയാണ് പറയുന്നത്. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അടുത്ത് നാം വായിക്കുന്നു,
പെരുത്ത മീൻകൂട്ടമാണ് അവർക്ക് കിട്ടിയത്. മീനിൻ്റെ പെരുപ്പം നിമിത്തം വല തന്നെ അവർക്ക് വലിപ്പാൻ കഴിയാതെ വണ്ണം വലിയൊരു മീൻകൂട്ടത്തെ, അതെ കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ ശക്തിയുള്ള വാക്കുകളാണ്. ആ വചനത്തിൻ്റെ മുൻപിൽ കടലിലെ മീൻ പോലും അനുസരണം കാണിച്ച് ആ ഭാഗത്തേക്ക് വരുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. സകലത്തിൻ്റെയും സൃഷ്ടാവാണ് ആ വാക്ക് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ശക്തിയും സ്വാധീനവുമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവർക്ക് കിട്ടിയ പെരുത്ത മീൻകൂട്ടം, അതിൻ്റെ പെരുപ്പം നിമിത്തം വല വലിച്ച് കയറ്റുവാൻ പോലും അവർ ബുദ്ധിമുട്ടുന്നു എന്നാണ് ആ വേദഭാഗത്ത് നാം കാണുന്നത്. ഇവിടെ ശിമോൻ പത്രോസിൻ്റെ പെട്ടെന്നുള്ള വൈകാരികമായ ഒരു പ്രതികരണം കാണുന്നുണ്ട്. ഏഴാം വാക്യത്തിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് തൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർക്കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. ശിമോൻ്റെ പെട്ടെന്നുള്ള പ്രതികരണം, മറ്റ് ശിഷ്യന്മാർ ആ വലയുമായി കരയിലേക്ക് വരുന്നു. 9 വാക്യം, അവർ കരയ്ക്ക് എത്തിയപ്പോൾ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. കർത്താവിൻ്റെ കരുതലാണ് അവിടെ നാം കാണുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ച് വിശന്നിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാർ കുഞ്ഞുങ്ങളെ എന്ന് സ്നേഹത്തോടെ വിളിച്ചു. താൻ പറഞ്ഞ വാക്കനുസരിച്ച് വല വീശി പെരുത്ത മീൻകൂട്ടവുമായി ക്ഷീണിച്ച് കരയിലേക്ക് വരികയാണ്. അവരുടെ ക്ഷീണത്തിനും വിശപ്പിനും പരിഹാരം സ്വർഗത്തിലെ ദൈവം കരുതിയിരിക്കുക. ദൈവത്തിൻ്റെ കരുതൽ, തൻ്റെ വാക്കനുസരിക്കുന്നവരെ കരുതുന്ന ദൈവം, അവരുടെ ആത്മീകം മാത്രമല്ല ഭൗമിക ആവശ്യങ്ങളിൻ്റെ മേലും കരുതലുള്ള ഒരു ദൈവം. തിരുവെഴുത്തിൽ നാം അങ്ങനെയാണല്ലോ വായിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അത് പത്രോസാണ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പത്രോസിന് തൻ്റെ അനുഭവത്തിലത് മനസ്സിലായി. പരാജയപ്പെട്ടിടത്ത് നിന്ന് ഇപ്പോൾ ഇതാ ഗുരുവിൻ്റെ വാക്കനുസരിച്ച് പെരുത്ത മീൻകൂട്ടവുമായി കരയിലെത്തിയപ്പോൾ അവരുടെ വിശപ്പിനു വേണ്ടി കരുതിയ ഗുരുവിനെ അവർ കണ്ടു. അവരുടെ വിശപ്പിനു വേണ്ടി കരുതിയ കർത്താവിനെ അവർ കാണുന്നു. ആ കരുതൽ അവർക്ക് അനുഭവിപ്പാൻ കഴിയുന്നു. ആ അനുഭവത്തിൽ നിന്നാണ് പത്രോസ് എഴുതിയത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗത്തിലെ ദൈവം നമ്മെ കരുതുന്നവനാണ്. ഇവിടെ അവർ കയറി വന്നപ്പോൾ കണ്ട കാഴ്ച തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. തീക്കനലിന്മേൽ മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, നല്ല ഫിഷ് ഫ്രൈ അവർക്ക് കൊടുത്തിരിക്കുക, അപ്പവും ഭക്ഷിപ്പാൻ കൊടുത്തിരിക്കുക. അവരുടെ രുചിക്കനുസരിച്ചുള്ള, ഇഷ്ടത്തിനനുസരിച്ചുള്ള വളരെ രുചികരമായ ഭക്ഷണം അവർക്ക് വേണ്ടി കരുതിയിരിക്കുകയാണ്. നമുക്ക് ഇത് ഇങ്ങനെ മനസ്സിലാക്കാം, ഇവർ പിടിച്ചുകൊണ്ടുവന്ന മീൻ പിന്നീട് കറി വെച്ച് അല്ലെങ്കിൽ വറുത്ത് അവർക്ക് കൊടുക്കുകയല്ല, അവരുടെ അധ്വാന ഫലമായി സമ്പാദിച്ച എന്തോ വാങ്ങി അതിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുതല. ഒരു പക്ഷേ ഇവർ കയറി വരുമ്പോഴേക്ക് കൊടുക്കുവാൻ കർത്താവ് കരുതി അവിടെയുള്ള മറ്റു ചില ഭവനങ്ങളെ ഉപയോഗിച്ച് ഒരു കരുതൽ നടത്തി എന്ന് വേണമെങ്കിൽ കരുതാം. സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മെ കരുതുന്നത് മറ്റു ചില ദൈവ മക്കളിലൂടെ, അത് ദൈവത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. ഇവിടെ ആ നിലയിൽ ആ കരുതൽ അനുഭവിക്കുന്നു. എന്നാൽ അവർ കയറി വന്നപ്പോൾ ആദ്യം കണ്ടത് തീക്കനല. അവിടെ എഴുതിയിരിക്കുന്ന ക്രമം ഒന്ന് ശ്രദ്ധിക്കുക, അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. തീക്കനലാണ് ആദ്യം കാണുന്നത്. അതെന്തിനെയാണ് ഓർപ്പിക്കുന്നത്? തീക്കനല് കാണുമ്പോൾ പത്രോസിൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വരും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തീക്കനലിൻ്റെ അടികളിലിരുന്നാണ് ഞാനിവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞത്, തള്ളിപ്പറഞ്ഞത്. മറ്റു ചിലരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നീയും ആ കൂട്ടത്തിൽ അല്ലവൻ ഉള്ളവനല്ലയോ എന്ന ചോദ്യത്തിന് അല്ല ഞാനവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞത് ഒരു തീക്കനലിൻ്റെ അരികെ ഇരുന്ന ആ രംഗം പത്രോസിൻ്റെ മനസ്സിലേക്ക് വരും. അത് പത്രോസിനെ ഓർപ്പിക്കുക. തീർച്ചയായിട്ടും ആ തീക്കനൽ കണ്ടതോടെ പത്രോസിൻ്റെ ഹൃദയം തകർന്നു കാണും. ന്യായമായി നമുക്കിങ്ങനെ ചിന്തിക്കാം. പിന്നീട് 15 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളുമൊക്കെ
ഈ കാര്യത്തെ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതാണ്. ഏതായാലും തീക്കനൽ കണ്ടു, അതിന്മേൽ ദൈവത്തിൻ്റെ കരുതലും കണ്ടു. അവർ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചു, അത് അവരെ കാണിച്ചു, അവർക്ക് കൊടുത്തു. യേശു അവരോട് ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ ഈ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട്. ഇതിന് മുമ്പ് ഈ ശിഷ്യന്മാരോട് ചോദിച്ചത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന തരം പറഞ്ഞില്ല, കൊണ്ടുവരാൻ പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവരുടെ ഒന്നും ഇല്ലെന്നറിയാം. പക്ഷെ അവരുടെ കുറവ് ഓർമ്മപ്പെടുത്തണം. ചോദിച്ചു, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവരത് സമ്മതിച്ചു, ഇല്ല, ഞങ്ങൾ പരാജയമായിപ്പോയി, ഞങ്ങളുടെ അധ്വാനം വ്യർത്ഥമായിപ്പോയി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ഉണ്ടോ എന്നല്ല ചോദിച്ചത്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ. എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്, ഞാൻ തന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞതനുസരിച്ച് വല വീശി പെരുത്ത മീൻകൂട്ടം കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് ചിലത് ഇങ്ങ് കൊണ്ടുവരുവീൻ. അപ്പോൾ കർത്താവ് ആവശ്യപ്പെടുന്നത് ഏതിൽ നിന്നാണ്? ഇങ്ങോട്ട് തന്നതിൽ നിന്നാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം തന്നതേ ഉള്ളൂ, അതിൽ നിന്നാണ് ദൈവം തിരികെ ആവശ്യപ്പെടുന്നത്. നമുക്കുള്ളത് നമ്മെ തന്നെ നാം കർത്താവിന് കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു, അത് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ഇവിടെ പറയുന്നു, ഇപ്പോൾ പിടിച്ച ചിലത് കൊണ്ടുവരുവീൻ. ഇപ്പോൾ നിങ്ങൾ പിടിച്ചിട്ടുണ്ട്, എവിടുന്ന്? ഞാൻ തന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞതനുസരിച്ച് വല വീശിയപ്പോൾ ആ വലക്കകത്ത് മീൻ കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് ചിലത് എനിക്ക് തരിക. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഭൗമിക നന്മകളിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുവാൻ നാം കടപ്പെട്ടവരാണ്. അത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ചേർത്ത് പറയട്ടെ, നമുക്ക് ഉള്ളവ കൊടുക്കുന്നതിനേക്കാൾ ദൈവം പ്രതീക്ഷിക്കുന്നത് നമ്മെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മെ തന്നെ കൊടുക്കുവാൻ കഴിയുന്നെങ്കിലേ നമുക്കുള്ളതും കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി എന്നവിടെ പറയുന്നുണ്ട്. അവിടെ ആ വലയിൽ കയറിയ മീനിൻ്റെ എണ്ണം സൂചിപ്പിക്കുക, 153 വലിയ മീൻ. ഈ 153 എന്ന സംഖ്യ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? പല വ്യാഖ്യാനങ്ങൾ വേദപണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ആ വിവിധങ്ങളായ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. എന്നാൽ അവിടെ നിന്ന് ഒന്ന് പറയട്ടെ, 153 എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുന്നത്, അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല എന്നാണ്. 153 തരം മീനുകളാണ് ആ കടലിൽ ഉണ്ടായിരുന്നതെന്നും ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളാണ്. അതെന്തുമാകട്ടെ, ഒരു കാര്യം അവിടെ ശ്രദ്ധേയമാണ്, ഈ വലയ്ക്കകത്ത് 153 വലിയ മീൻ കയറി. എന്നിട്ട് അടുത്തു പറയുന്നു, അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. ആ പ്രയോഗം കൊണ്ട് എന്താ മനസ്സിലാക്കുന്നതെന്ന് അറിയാമോ? 153 മീൻ കയറിയപ്പോൾ വല നിറഞ്ഞു, എന്നിട്ടും കീറിയില്ല. അതിൻ്റെ അർത്ഥം, ഒന്നുകൂടെ കീറിയിരുന്നെങ്കിൽ ആ വല കീറിയേനെ. ദൈവം അത് അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും വല കീറുമാറ് അല്ല, കീറുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം നൽകിയ അനുഗ്രഹം കൊണ്ട് കീറിപ്പോയി നശിച്ചുപോയി എന്ന് പറയുവാൻ ഇടവരത്തില്ല. 153 ആ വലയ്ക്കുള്ളിൽ എത്ര മീൻ കൊള്ളും എന്നുള്ളത് കർത്താവിനറിയാം. കൃത്യമായി ആ 153 മീൻ അതിനകത്ത് കൊടുക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഈ വലയിൽ 153 മീൻ കയറും, അതിനകത്ത് 153 മീൻ കയറുമെന്നുള്ളത് കർത്താവിനറിയാം. ഒന്നുപോലും കുറച്ചുമില്ല. 152 ആക്കിയില്ല, 154 ആക്കിയില്ല. കൃത്യമായി അനുഗ്രഹിക്കുന്ന ദൈവം, ആ വലയുടെ അളവനുസരിച്ച് അതിനകത്ത് മീൻ കൊടുത്തിരിക്കുന്ന ദൈവം. അത് ആ വലയോട് ബന്ധപ്പെട്ട് മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളെ നാം ഒന്ന് പരിശോധിച്ചാലും, നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവം നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ അളവിനനുസരിച്ച്, നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നവനും നമ്മെ ഉപയോഗിക്കുന്നവനുമാണ് എന്നുള്ളത് ഈ വേദഭാഗത്തൂടെ വളരെ വ്യക്തമാകുന്നു. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല, അതിനകത്ത് ഒന്നുകൂടെ കയറാൻ കർത്താവ് അനുവദിച്ചില്ല. എന്നാൽ ഓ, ഇത്രയും കീറി, ഒന്നുകൂടെ കയറിയിരുന്നെങ്കിൽ അതുകൂടെ കിട്ടിയേനെ എന്ന് പറയാനും അവസരമുണ്ടാക്കിയില്ല. മാക്സിമം ആ വലയിൽ കയറുവാൻ കൊള്ളാവുന്നിടത്തോളം അതിനകത്ത് അനുവദിച്ചു കൊടുത്തു. സ്വർഗത്തിലെ ദൈവം
തൻ്റെ പ്രവർത്തന വിധങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. കൃത്യമായി പ്രവർത്തിക്കുന്ന ദൈവം. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് യേശു അവരോട് ഒരുക്കി വെച്ച പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അടുത്ത് വായിക്കുന്നത്, കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്നവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. കർത്താവാകുന്നു എന്ന് അറിഞ്ഞു. യേശുവിനെ കർത്താവെന്നറിയണം, യേശുവിനെ കർത്താവെന്ന് അംഗീകരിക്കണം. അതാണ് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പരമപ്രധാനമായ കാര്യം. നാം തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കണം. എവിടെ യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്നുവോ, ആരുടെയൊക്കെ ജീവിതങ്ങളിൽ ആ കർത്തൃത്വത്തിന് അംഗീകാരം കൊടുത്തിട്ടുണ്ടോ, ഏതൊക്കെ ഭവനങ്ങളിൽ യേശു കർത്തൃത്വം നടത്തുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, ആ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, ആ കുടുംബങ്ങൾ സന്തുഷ്ടമായി മുൻപോട്ട് പോകുന്നു. യേശുവിൻ്റെ കർത്തൃത്വത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുവാൻ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. കർത്താവാകുന്നു എന്നറിഞ്ഞ് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്നവനോട് ചോദിപ്പാൻ തുനിങ്ങില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞ് ആ 14 വാക്യം അവസാനിപ്പിച്ചിട്ട് അടുത്ത 15 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആ ശിഷ്യഗണത്തിൽ ഒരുവനായ പത്രോസിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി നേരിട്ട് പത്രോസിനോട് ഇടപെടുന്ന ചില വിധങ്ങളാണ് നാം കാണുന്നത്. പത്രോസിനോട് നേരിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, പത്രോസ് അതിന് മറുപടി പറയുന്നു, അതിലൂടെ പത്രോസിൻ്റെ കുറവുകൾ ഓർപ്പിക്കുന്നുണ്ട്. പത്രോസിനെ എനിക്ക് വേണം എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക കൂടിയാണ്. ചില ഉത്തരവാദിത്വങ്ങൾ പത്രോസിനെ ഏൽപ്പിക്കുന്നു. അതെ, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മെ കരുതുന്ന ഒരു ദൈവം, നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദൈവം, നാം മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവത്തെയാണ് യേശു ക്രിസ്തുവിലൂടെ ഈ 21 അധ്യായത്തിൽ ഉടനീളം പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് ഇവിടെ നാം മനസ്സിലാക്കുക, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെയിൽ ഒന്നൊന്നും ഇല്ല എന്ന് അറിഞ്ഞാണ് ആ കടൽക്കരയിൽ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ അറിഞ്ഞ് നമ്മോടിടപെടുന്ന ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ അരുതാത്തത് സംഭവിച്ചാൽ ഇതാരും അറിയുന്നില്ല എന്ന് കരുതരുത്, ആരും കാണുന്നില്ല എന്ന് കരുതരുത്, ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കരുത്. സകല രഹസ്യങ്ങളെയും അറിയുന്ന, നമ്മുടെ ഉള്ളിലുള്ളത് ഉള്ളതുപോലെ അറിയുന്ന, നമ്മുടെ ചിന്തനങ്ങളെയും അറിയുന്ന കർത്താവ് അത് ഇവിടെ ചോദിക്കുന്നു, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ. അവരെ സ്നേഹിച്ച് ആ കടൽക്കരയിൽ ചെന്ന് ചോദിക്കുന്ന ചോദ്യം. അതെ പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രാവശ്യം ഈ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിച്ചിട്ട് നാം അകന്നുപോയിട്ടുണ്ട്. അതെ, ഇതിന് മുമ്പൊരിക്കൽ നാം കണ്ടതുപോലെ കർത്താവിനെ അകലം വിട്ട് പിൻചെന്നിട്ടുണ്ട്. പലപ്പോഴും കർത്താവിനോടൊപ്പം നിൽക്കേണ്ടതിന് പകരം ഒരു അകൽച്ച അനുഭവത്തിൽ ഉണ്ടായിട്ടില്ലേ, കുറവുകൾ സംഭവിച്ചിട്ടില്ലേ? പക്ഷേ ഇന്നും ഉപേക്ഷിക്കാതെ പുറകേ വരുന്ന ദൈവം, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ നമ്മോട് ഇടപെടുന്ന ആ ദൈവം, ആ ദൈവത്തെ നമുക്ക് കൂടുതൽ അടുത്ത് അവൻ്റെ മഹത്വത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. മരിച്ചടക്കപ്പെട്ടവനെങ്കിലും ഉയർത്തെഴുന്നേറ്റവൻ, താൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അനേക സന്ദർഭങ്ങളിൽ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ട് തെളിയിച്ചവൻ ഇന്നും ജീവിക്കുന്നു. കേവലം മരിച്ചടക്കപ്പെട്ടവൻ മാത്രമല്ല, കല്ലറയിൽ കിടക്കുന്നവനല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ, ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ, ആ കർത്താവിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.